ലിംഗമില്ലാത്ത ഇടജന്തുവിന്റെ രൂപത്തിലേക്ക് എത്തുക എന്ന വിചിത്ര സ്വപ്നവുമായി ഒരു യുവാവ്. അതിനായി എത്ര രൂപ ചെലവാക്കാനും ഈ മുൻ ബാങ്ക് ഉദ്യോഗസ്ഥന് മടിയില്ല. 1997 എയ്ഡ്സ് ബാധിതനാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ഇത്തരമൊരു വിചിത്ര സങ്കല്പം ഉണ്ടായതത്രേ. ഇനി ജീവിക്കുന്ന കാലം ആഗ്രഹിക്കുന്ന രീതിയിൽ രൂപമാറ്റം നടത്തി ജീവിക്കാനാണ് ഇയാൾ ഇഷ്ടപ്പെടുന്നത്. വളരെ കുഞ്ഞുപ്രായത്തിൽ അച്ഛനമ്മമാർ ഉപേക്ഷിച്ചതോടെ പാമ്പുകളായിരുന്നു ടിയാമെറ്റ് എന്ന ഈ യുവാവിന്റെ സഹവാസികൾ. പാമ്പുകളുമായുള്ള ഈ അടുപ്പം പതുക്കെ അവയോട് താതാത്മ്യം പ്രാപിക്കാനുള്ള അടങ്ങാത്ത ആശയായി മാറിയെന്നും ടിയാമൻ തുറന്നു പറയുന്നു. ആഗ്രഹിക്കുന്ന രീതിയിൽ രൂപമാറ്റം വരുത്താൻ ശ്രമങ്ങൾ തുടങ്ങിയ ടിയാമൻ ഇതിനോടകം നടത്തിയത് 20 ശസ്ത്രക്രിയകളാണ്. 2025 രൂപമാറ്റം പൂർണ്ണമാകുമെന്നാണ് ഇയാൾ പ്രതീക്ഷിക്കുന്നത്. 53.48 ലക്ഷം രൂപ ചെലവിട്ട് 18 കൊമ്പുകളാണ് ഇയാൾ ശരീരത്തിൽ വെച്ചു പിടിപ്പിച്ചത്. കൊമ്പിന് പുറമെ ചെവികൾ നീക്കം ചെയ്തു. പുരുഷ ലൈംഗിക അവയവങ്ങൾ നീക്കം ചെയ്ത് ഭീകര രൂപം കൈവരിക്കാനും നാവുകൾക്ക് കീറലിടാനുമായാണ് ഇയാൾ ഇത്രയധികം തുക ചെലവിട്ടത്. മെസപ്പട്ടോമിയൻ കെട്ടുകഥകളിലെ നാഗ ദേവതയുടെ രൂപം കൈവരിക്കാൻ വേണ്ടിയാണ് ഈ സാഹസം 58-കാരനായ ടിയാമെറ്റ് ലെഗൻ മെഡൂസ് ചെയ്യുന്നത്. ലിംഗമില്ലാത്ത ഇടജന്തുവിന്റെ രൂപത്തിൽ എത്തുക എന്നത് തന്റെ സ്വപ്നമാണെന്ന് ഇയാൾ പറയുന്നു. ലോസ് ആഞ്ചലസ് സ്വദേശിയാണ് ഇയാൾ. ഇതിനോടകം 20 തവണയിൽ അധികം രൂപമാറ്റ ശസ്ത്രക്രിയകൾ ചെയ്തെങ്കിലും പൂർണ്ണതയിലേക്ക് എത്താൻ ഇനിയും ശസ്ത്രക്രിയകൾ വേണ്ടി വരുമെന്നും ഇയാൾ പറയുന്നു. രക്ഷകർത്താക്കൾ ഉപേക്ഷിച്ച ശേഷം തെക്കൻ ടെക്സാസിലെ വനത്തിൽ നിന്നാണ് ടിയാമെറ്റിനെ ചിലർ കണ്ടെത്തിയത്. കാട്ടിലായിരുന്നപ്പോൾ ഏറെ സമയം ചെലവിട്ടത് പാമ്പുകൾക്കൊപ്പമാണെന്ന് ഇയാൾ അന്നും അവകാശപ്പെട്ടിരുന്നു. ഇയാളുടെ രക്ഷകർത്താക്കളെ കണ്ടെത്തിയെങ്കിലും ഇവർ ഇയാളെ ഏറ്റെടുക്കാൻ തയ്യാറാവാതെ വന്നതോടെ മുത്തശ്ശനായിരുന്നു ടിയാമെറ്റിനെ വളർത്തിയത്. എന്നാൽ ചെറുപ്പത്തിൽ മുത്തശ്ശനിൽ നിന്നും പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നതായി ടിയാമെറ്റ് പറയുന്നു. 11-ാം വയസ്സിൽ താൻ ഗേ ആണെന്ന് പ്രഖ്യാപിച്ചതോടെ ഇയാളെ വീട്ടിൽ നിന്നും പുറത്താക്കി. പഠനം പൂർത്തിയാക്കിയ ശേഷം ഹൂസ്റ്റണിലേക്ക് പോയ ടിയാമെറ്റ് ബാങ്ക് ജോലിയിൽ പ്രവേശിച്ചു. എന്നാൽ സ്വത്വം മറച്ചു വെച്ചായിരുന്നു ബാങ്കിലെ ജോലിയെന്ന് ഇയാൾ പറയുന്നു. അതുവരെ പാമ്പായി മാറാനുള്ള ആഗ്രഹം ഇയാൾ ആരോടും പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. 1997 ആദ്യമായി രൂപമാറ്റം വരുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇയാൾ ആരംഭിക്കുന്നതിനിടെയാണ് താൻ എയ്ഡ്സ് ബാധിതനാണെന്ന് ടിയാമെറ്റ് തിരിച്ചറിയുന്നത്. ആ അറിവ് മരണത്തിന് തുല്യമായിരുന്നു. ഇതോടെയാണ് സ്വത്വം വെളിപ്പെടുത്തി ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതെന്ന് ടിയാമെറ്റ് വെളിപ്പെടുത്തുന്നു. വർഷങ്ങൾ നീണ്ട ശസ്ത്രക്രിയയ്ക്ക് ശേഷം രൂപമാറ്റം വരുത്താത്ത ശരീരഭാഗങ്ങൾ ടിയാമെറ്റിനില്ല. 6 പല്ലുകൾ നീക്കം ചെയ്ത ടിയാമെറ്റിന്റെ ശേഷിയുള്ള പല്ലുകൾ കൂർപ്പിച്ച നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. പുരുഷ ലൈംഗിക അവയവങ്ങൾ നീക്കം ചെയ്ത് തൊലിയിൽ മാറ്റങ്ങൾ വരുത്തി ശരിക്കും നാഗദേവതയായി മാറിക്കൊണ്ടേയിരിക്കുകയാണ് ടിയാമെറ്റ്. ഡ്രാഗൺ വനിതയെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ടിയാമെറ്റ് 2025 പൂർണ്ണമായ രൂപമാറ്റം വരുമെന്നാണ് അവകാശപ്പെടുന്നത്. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.